തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ടീച്ചറുടെ മകനെ വടിവാൾ വീശിയും തോട്ടയെറിഞ്ഞും അപായപ്പെടുത്താൻ ശ്രമം. കപ്പൂർ കാഞ്ഞിരത്താണി മാരായംകുന്ന് കാരുത്തു വീട്ടിൽ ഷാനിദിന് നേരെയാണ് ആക്രമണ ശ്രമം നടന്നത്. ഇന്നോവ കാറിലെത്തിയ അഞ്ചംഗ സംഘമാണ് പ്രദേശത്ത് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത്. വീടിന് സമീപത്തെ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന കെട്ടിടത്തിൽ വെള്ളം നനയ്ക്കാൻ ഇറങ്ങിയ ഷാദിന് സമീപത്തുകൂടി നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത ഇന്നോവ വാഹനം കടന്നു പോവുകയായിരുന്നു. ഷഹദിനെ കണ്ട് പിറകോട്ട് തിരിച്ചു വന്ന വാഹനം തൊട്ടടുത്ത് നിർത്തുകയും ചെയ്തതോടെ ഷാദ് കാര്യം അന്വേഷിച്ചു. ഈ സമയം പുറകിലിരുന്ന ഒരാൾ ബാഗിൽ നിന്നും തോട്ട പുറത്തെടുക്കുകയും എറിയാൻ ശ്രമിക്കുകയുമായിരുന്നു. ഇതോടെ ഷാദ് പ്രദേശത്ത് നിന്നും വീട്ടിലേക്ക് ഓടി രക്ഷപ്പെടുകയും ചെയ്തു. സംഭവം അറിഞ്ഞ് ഷാദും നാട്ടുകാരും വീണ്ടും സ്ഥലത്തെത്തുകയും തിരികെ വരികയായിരുന്ന ഇന്നോവ വാഹനം തടയുകയും ചെയ്തു. ഇതോടെ വാഹനത്തിലുണ്ടായിരുന്നവർ ഷാദിന് നേരെയും നാട്ടുകാർക്ക് നേരെയും വടിവാൾ വീശി. ഇവർ ഓടിമാറിയതോടെ പ്രതികൾ വാഹനവുമായി പ്രദേശത്ത് നിന്നും രക്ഷപ്പെട്ടു. പ്രദേശത്ത് ഏതാനും മിനിറ്റുകൾ പ്രതികൾ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു. സമീപത്തെ മറ്റൊരു വീട്ടിലെ വ്യക്തിയെ തേടിയെത്തിയവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്നാണ് സൂചന. ലഹരി മാഫിയകളുമായി ബന്ധമുള്ളവരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന ആരോപണങ്ങളും ഉയരുന്നുണ്ട്. സംഭവത്തിൽ ചാലിശ്ശേരി പോലീസ് കേസെടുത്ത് പ്രതികൾക്കായുള്ള അന്വേഷണം ഊർജിതമാക്കി. അപ്പോൾ എന്താണെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മില്ലിൻ്റെ അടുത്തുള്ള ഒരു പയ്യനെ അന്വേഷിച്ച് വന്നതാണ്. നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി ആയതുകൊണ്ട് എന്തുകൊണ്ടാണ് നമ്പർ പ്ലേറ്റ് ഇല്ലാത്ത വണ്ടി എന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേരും ഇവിടെ ഇറങ്ങിയിട്ട് ഒരു ആ വീട്ടിലേക്ക് പോകുമെന്ന് അവർ അന്വേഷിക്കുന്ന വീട്ടിലേക്ക് പോവുകയായിരുന്നു. അവർ ചോദിച്ചപ്പോൾ ഒരു വരിവാളും തോട്ടൊക്കെ എടുത്തിട്ട് എറിയാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ ആളുകളൊക്കെ കൂടി ഓടി കൂടിയപ്പോൾ ഇവർ ഓടി രക്ഷപ്പെടുക, ഇവരൊക്കെ ഓടി രക്ഷപ്പെട്ട് അപ്പോൾ ഇവർ വണ്ടിയിൽ കയറി പോവുകയാണ് ചെയ്തത്. ഇത് ഈ എം ഡി എം എ നമ്മളെ പ്രദേശത്തുള്ള ആൾ എം ഡി എം എയുടെ ആളാണെന്ന് നമ്മളെ നാട്ടിൽ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ഞങ്ങളത് പോലീസിന് എക്സൈസിനൊക്കെ അറിയിക്കലും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുള്ളവരാണ് എന്നാണ് ഞങ്ങൾ സംശയിക്കുന്നത്. എന്തായാലും നാട്ടിലൊരു സമാധാന അന്തരീക്ഷം ഉണ്ടാവണം എന്നാണ് ഞങ്ങളൊക്കെ. ഈ അക്രമം ഉണ്ടാവുക എന്നുള്ളത് വലിയൊരു നാട്ടിൽ സാധാരണക്കാരായ ജനങ്ങൾ ജീവിക്കുമ്പോൾ വയസ്സായവരും സ്ത്രീകളും ഒക്കെ ഉള്ള സ്ഥലമാണ്. മീഡിയ ടൈം, തൃശ്ശൂർ.